അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ബി ജെ പിയിൽ നിന്ന് ഓരോ നിമിഷവും ഇറങ്ങി ഓടണമെന്നാണ് തോന്നിയിരുന്ന നടൻ ഭീമനഗു മനോരമ ന്യൂസിനോട്. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. കാവ്യ ഉപേക്ഷിച്ച് ചുവപ്പ് അണിഞ്ഞിരിക്കുകയാണ് ഭീമൻ രഘു. എങ്ങനെയുണ്ട് ഈ ഷോൾ അണിഞ്ഞപ്പോ? ഇത് നല്ല ഷോളാ. എന്നാ വളിപ്പ, എന്നാ വളിപ്പ അല്ലേ വിനോദ്? ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകനും ഒക്കെയായ ശ്രീ റെജി ലൂക്കോസ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു, ഇയാളൊരു വലിയ ബാധ്യതയാണ്. 100% ഞാൻ യോജിക്കുന്നു. സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു, ഇയാളൊരു വലിയ ബാധ്യതയാണ്. ഇയാള് ഒരു തരത്തിലും സി പി എമ്മിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇയാളെ ചവിട്ടി പുറത്താക്കണം. അങ്ങനെ പോകുന്നു പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പാർട്ടിയുടെ ഉള്ള ഇമേജിനെ കൂടി ഒരു കോമഡി ഇമേജ് ആക്കി മാറ്റി, ഒരു കോപ്രായ തോന്നിയാസ ഇമേജ് ആക്കി മാറ്റാൻ ശ്രീ ഭീമൻ രഘുവിന് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവണ് യഥാർത്ഥ സുഹൃത്ത്. അല്ല, പക്ഷേ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്റെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ചോപ്പ്. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ ചോപ്പ്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകും. ഈ പടത്തിൽ ഞങ്ങൾ പാടി അഭിനയിച്ച ആ പാട്ട് തന്നെ ഒന്ന് പാടാൻ ശ്രമിക്കാം. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? ലെവൻ പാടുന്നു, നീ പാടുപെടും. പാടി ചെങ്കോടി തന്നെ പിടിക്ക. കൊറ്റമോടെ നീ ചങ്കനായി മുളയ്ക്ക. ദാസപ്പൻ ഇവിടെ വന്ന് നിക്ക. ഇരിക്കും മോനെ. വേണ്ട സാർ. വരട്ടെ.